കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേരളം വികസന രംഗത്ത് കുതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വീരവാദം ഇതിന്റെ ഭാഗമായാണ് കേരളത്തിന് വായ്പ എടുക്കാൻ പരിധി നിശ്ചയിച്ചതെന്നും സംസ്ഥാനത്തിന്റെ കടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കൺവെൻഷൻ സെന്ററിൽ കള്ളുചെത്ത് തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് സംസ്ഥാനതല സ്കോളർഷിപ്പ് വിതരണം നിർവ്വഹിക്കവെയാണ് മുഖ്യമന്ത്രിയുടെ ഈ കേന്ദ്രത്തിനെതിരെയുള്ള ആക്ഷേപം സംസ്ഥാനത്തിന് എടുക്കാവുന്ന വായ്പ വൻതോതിലാണ് കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പ എടുക്കാൻ കഴിയുമെന്നാണ് നേരത്തെ കേന്ദ്രം അറിയിച്ചതെങ്കിലും ഇപ്പോൾ പതിനഞ്ചായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ വായ്പ എടുക്കാൻ മാത്രമാണ് അനുമതി നൽകിയതെന്ന് പിണറായി സർക്കാർ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്നായിരം കോടിയുടെ വായ്പയായിരുന്നു അനുവദിച്ചത് വായ്പാ പരിധി കുറച്ചത് സർക്കാരിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പരുങ്ങലിലാക്കും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇവിടെ മനസ്സിലാകാത്ത കാര്യം എന്ന് പറയുന്നത് കേരളം വികസനത്തിന്റെ പാതയിലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് അതായത് അഴിമതിക്ക് കോളേജ് നടത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് പൊതുവെ പറയുന്നത് നേതാക്കന്മാരുടെ കീശ വികസിക്കുന്നതല്ലാതെ എന്താണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് കേരളത്തിന്റെ വികസനത്തിനായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുള്ള പല പദ്ധതികളാണ് രണ്ടായിരത്തി പതിനാല് മുതൽ മോദി സർക്കാർ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ കേന്ദ്രം നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് കേരളം കൂടുതൽ വായ്പ എടുക്കുന്നത് കെ വി തോമസിന് ഓണറേറിയം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ രംഗത്തെത്തിയത് ഇത് തന്നെയാണ് കേരളത്തിന്റെ വികസനം വ്യക്തമാക്കുന്നതും കേരളത്തിനാവശ്യമായ വായ്പ കേന്ദ്രം നൽകിയിട്ടും ഇപ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കടവും മാത്രമാണ് കേരളത്തിലുള്ളത് എന്നിട്ട് മുറവിളി കൂട്ടുന്ന ധനമന്ത്രി കെ ബാലഗോപാലിനെ വാരി അലക്കുകയാണ് വി മുരളീധരൻ ഇത്രയും നാളും സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്ന് വിശദീകരിച്ച് നടന്ന ധനമന്ത്രിയാണ് കേരളം കടക്കെണിയിലാണെന്ന് ജനങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് അർഹമായതെല്ലാം കേന്ദ്രം നൽകുന്നുണ്ട് ശ്രീലങ്കയിലെ പോലുള്ള സാഹചര്യത്തിലേക്ക് കേരളത്തെ തള്ളിവിടാനുള്ള നീക്കത്തിന് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു കാട്ടാനയും കാട്ടുപോത്തും ഇറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കാണുന്നത് വന്യമൃഗങ്ങളെ നേരിടുന്നതിന് കേന്ദ്രം കോടികളുടെ സഹായം നൽകിയിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായി സംസ്ഥാനം ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നതാണ് വ്യക്തം ഇന്ന് അരിക്കൊമ്പൻ വാൽ ഈ പിന്നിലുള്ള ഏറ്റവും വലിയ കാരണം ഇതൊക്കെ തന്നെയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് കേന്ദ്രത്തെ പഴി പറഞ്ഞിട്ട് കാര്യമല്ല ഇതെല്ലാം മുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സാമ്പത്തിക പ്രതിസന്ധി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് വിശദീകരിക്ക വിശദീകരിച്ച് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ പറയാത്തത് കാരണം ഇതിന് പിന്നിലെല്ലാം അഴിമതി നടന്നതെന്ന് പിണറായി സർക്കാരിനും പിണറായി സർക്കാരിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും വ്യക്തമായിട്ട് അറിയാം നീതി ആയോഗ് മുഖ്യമന്ത്രി ബഹിഷ്കരിച്ചത് നാം കണ്ടതാണെന്നും യോഗത്തിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ നേരിട്ട് സഹായം ആവശ്യപ്പെടാനാകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ കൈക്കൂലി വാങ്ങൽ കേസിൽ പിടിയിലായ വില്ലേജ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിന്റെ പേരിലുള്ള കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് അതായത് കേരളം അഴിമതിരഹിത സംസ്ഥാനമാണ് എന്നും എന്നാൽ ഇവിടെ അഴിമതിക്ക് ഡോക്ടറേറ്റ് എടുത്ത ചിലരുണ്ട് എന്നതായിരുന്നു എല്ലാ കാലവും അവർക്ക് രക്ഷ നേടാൻ കഴിയില്ലെന്നും പിണറായി സർക്കാർ പറഞ്ഞു ഇതിലെ ഏറ്റവും വലിയ നർമ്മം എന്തെന്നാൽ അഴിമതി കുലപതിയാണ് അഴിമതിക്കെതിരെ ഇത്തരത്തിലുള്ള വാതോരാതെ സംസാരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ കടത്തിൽ മുങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ കേന്ദ്രത്തിനെ കുറ്റം പറയുകയാണ് പിണറായി സർക്കാർ കേന്ദ്രം കേരളത്തിന് നൽകിയതെല്ലാം മറന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാരാണ് കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നതെന്ന വാദം മുഖ്യമന്ത്രി ഇപ്പോൾ ഉന്നയിക്കുന്നത്